ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഇത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. പക്ഷേ അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, അതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ അപ്പോഴിതാ ഇവിടെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഇതാ 1 കിലോ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ ചെമ്മീൻ തന്നെ കേട്ടോ, ഇവിടെ അധികം വലിയ ചെമ്മീന കിട്ടാറ്. പിന്നെ ഇതാ 1-5 ചെമ്മീൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പേസ്റ്റ് ആക്കാനുള്ളതാണ്, ഞാൻ കാണിച്ചുതരാം. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതാ അടുത്തത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് എടുക്കുന്നുണ്ട്, അതൊരു ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചെടുക്കുന്നുണ്ട്, അത് ഞാൻ 1 ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുള്ളത്. എന്നിട്ടെല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കിയെടുക്കാം. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ, അപ്പോഴാണ് മസാലയൊക്കെ അതിനുള്ളിൽ പിടിക്കുള്ളൂ. പിന്നെ ഇതാ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1-5 ചെമ്മീൻ ഞാൻ ഇവിടെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2 വലിയ സവാള നൈസായി അരിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു ഗോൾഡൻ കളറായി വന്നാൽ അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിട്ട് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്തിട്ടുള്ള പ്രോൺസ് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആയാൽ മതി, അല്ലാണ്ട് ഡീപ് ഫ്രൈ ഒന്നും ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഇതാ ഇവിടെ ചെമ്മീനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ആയിട്ടുള്ളൂ, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതാ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല സ്മെല്ലാണ് കേട്ടോ, അത് നല്ല സ്മെല്ലും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് ഞാൻ ഇവിടെ 3 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഗീ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതാ 1 പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഗീയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിതാ 1 വലിയുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ 1/2 ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തതും പിന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട, ബേലീഫ് ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴേ അതിലേക്ക് വറുത്തെടുക്കുമ്പോൾ അരി പെട്ടെന്ന് വിരിഞ്ഞു പോയില്ല കേട്ടോ, വെന്ത് വരുമ്പോഴൊന്നും പെട്ടെന്ന് വിരിഞ്ഞു പോകില്ല. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇത് 1/2 ടീസ്പൂണ് സഹജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സഹജീരകം ഇട്ട് ഗീ റൈസ് വെക്കുമ്പോൾ നല്ല സ്മെല്ലാണ് ഗീ റൈസിന്. അങ്ങനെ ഇത് അരി ഞാൻ ഇവിടെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴിതാ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇവിടെ നല്ല ചൂട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ വെള്ളം എടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ 3 കപ്പ് റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 3 കപ്പാണെന്നുണ്ടെങ്കിൽ 6 കപ്പ്. പക്ഷേ ഇവിടെ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 6 കപ്പ് എടുക്കുന്നില്ല, 5¾ കപ്പ് എടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ വേവിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ വിട്ടുവിട്ട് നിൽക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വറുത്തിട്ട് ഗീ റൈസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇനി അടുത്തത് നമുക്ക് ബിരിയാണിൻ്റെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 4 സവാള വലിയ സവാള നൈസായത് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴണ്ടി വരാൻ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ ഉള്ളി നല്ലോണം വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 6-7 പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 വലിയ തക്കാളി നൈസായി അരിഞ്ഞിട്ട് കൊടുക്കാം.
അങ്ങനെ ഇതാ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പ്രോൺസിന്റെ ചെമ്മീനിന്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴിതാ ഞാൻ അതിലേക്ക് ചെമ്മീനിന്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതിന് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അടുത്ത് ഞാൻ തൈരിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 1.5 ടേബിൾ സ്പൂണോളം തൈര് ഉണ്ടാവും കേട്ടോ, ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. എന്നിട്ട് ഇത് നല്ലോണം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പൊതിനയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതാ റൈസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ദം ഇടാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതാ ഫുള്ള് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഇതാ ഗരം മസാല കുറച്ച് വെച്ചാൽ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തത് ഞാൻ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ കാഷ് നട്ടൊക്കെ ഇതിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതാ അവസാനം കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പൊതിനയിലയും അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് ആ പ്രോൺസിൻ്റെ ആ സ്മെല്ലും മസാലയും ഒക്കെ റൈസിലേക്ക് പിടിക്കുള്ളൂ. അങ്ങനെ ഇതാ 10 മിനിറ്റിന് ശേഷം ഞാൻ അടുപ്പ് തുറന്നു നോക്കി, അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. എല്ലാവരും ചെമ്മീൻ ബിരിയാണി ഒക്കെ വീട്ടിൽ വെക്കുന്നതല്ലേ, പക്ഷേ ഈ ഒരു സ്റ്റൈലിൽ ചെമ്മീൻ ബിരിയാണി വെച്ചാൽ അടിപൊളിയായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തൈരും അതുപോലെ തന്നെ തേങ്ങ ചമ്മന്തിയും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും കേട്ടോ. പപ്പടം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, ആ സമയത്ത് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല അടിപൊളി ബിരിയാണിയാണ്. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴെന്നാൽ ഇതുപോലെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.